ഡിസെൻഷ്യൻ സഭാ സ്ഥാപകനായ വർക്കിക്കാട്ടറാത്തച്ഛൻ ഇനി മുതൽ ദേവദാസൻ എന്നാണ് അറിയപ്പെടുക. നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ദേവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ. വിൻസെൻഷ്യൻ സഭയുടെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ജനറലേറ്റിലാണ് ദേവദാസ പദവി പ്രഖ്യാപനം നടന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവായിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നാമകരണ നടപടികളുടെ ആരംഭം ദേവദാസൻ വർക്കിയച്ഛൻ ഏറെക്കുറെ നമ്മളിൽ കുറേ പേർക്കെങ്കിലും അറിയാവുന്നതുപോലെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഇടവക വൈദികനായിരുന്നു. നമ്മുടെ അന്നത്തെ ഈ വികാരിയാത്തിലെ 9 പള്ളികളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിലെ ആദ്യ ഘട്ടം. ആ ഇടവക വൈദികനുള്ള ജീവിതകാലത്ത് തന്നെ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സന്യാസത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് പുണ്യപൂർണത പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ നിലനിന്നിരുന്നു. അവസാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ വൈക്കം ഫൊറോന പള്ളിയിലായിരുന്നു. അക്കാലത്ത് ഈ ആഗ്രഹം അച്ഛൻ അന്നത്തെ നമ്മുടെ വികാരി അപ്പസ്തോലിക്ക അഭിവന്ദ്യ ലൂയിസ് പഴയപറമ്പിൽ പിതാവിനെ അറിയിച്ചു. പിതാവിനും നമ്മുടെ അതിരൂപതയിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ വൈദികരുടെ ഒരു സന്യാസ സമൂഹം കൂടി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ CMI സമൂഹമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനോട് ചോദിച്ചു, ഏത് രീതിയിലുള്ള സന്യാസമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. അച്ഛൻ പറഞ്ഞു, സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ ആ വിശുദ്ധിയുടെ ചൈതന്യം നമ്മുടെ കേരളത്തിൽ നമ്മുടെ സഭയിൽ ഏറ്റവും ആവശ്യകമായി എനിക്ക് തോന്നുന്നു, അതെനിക്ക് പ്രചോദനമായി തോന്നുന്നു എന്ന്. നാമകരണ നടപടികളുടെ ഭാഗമായി രൂപീകരിച്ച ബോർഡ് ഓഫ് എൻക്വയറി അംഗങ്ങളും ഈ ചടങ്ങിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. റെവറൻഡ് ഡോക്ടർ ഫാദർ ജെയിംസ് പെരേപ്പാടൻ, എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ്. റെവറൻഡ് ഡോക്ടർ ഫാദർ സാജു കുത്തോടി പുത്തൻപുരയിൽ CST പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്. റെവറൻഡ് ഡോക്ടർ ആൻ്റണി പ്ലാക്കിൽ VC ഹിസ്റ്റോറിയൻ.
റെവറൻഡ് ഫാദർ ബിജോ കൊച്ചാദംപിള്ളിൽ ഹിസ്റ്റോറിയൻ, റെവറൻഡ് ഫാദർ നോബിൾ മണ്ണാറത്ത് സി എം എഫ് ഹിസ്റ്റോറിയൻ, റെവറൻഡ് ഫാദർ ജോൺ കൊല്ലക്കോട്ടിൽ വി സി കോപ്പിയിസ്റ്റ്, റെവറൻഡ് സിസ്റ്റർ ലിജ മരിയ എസ് എ ബി എസ് നോട്ടറി, റെവറൻഡ് സിസ്റ്റർ രശ്മി സി എസ് എൻ അഡ്ജങ്ക്ട് നോട്ടറി, റെവറൻഡ് സിസ്റ്റർ ആനി റോസ്ലിൻഡ് എസ് എ ബി എസ് ട്രാൻസ്ലേറ്റർ, റെവറൻഡ് സിസ്റ്റർ സെർജിയൂസ് സി എം സി ട്രാൻസ്ലേറ്റർ. വർക്കി കാട്ടറാത്തച്ഛൻ്റെ ജീവിതവും ദർശനങ്ങളും അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും ഈ ചടങ്ങിൽ വെച്ച് നടന്നു. ഇതോടൊപ്പം തന്നെ അച്ഛൻ്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആഴമായ ദൈവസ്നേഹം പങ്കുവയ്ക്കാനും യേശുക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാനും വെമ്പൽ കൊണ്ട് കൊച്ചു വർക്കി അച്ഛൻ എത്തിയത് വൈക്കം സെൻറ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ. ഈ നാട്ടിലെ എല്ലാ തുറകളിലുമുള്ളവരുടെ കുട്ടികൾക്ക് അറിവിൻ്റെ വെളിച്ചം നൽകാനായി വർക്കി അച്ഛൻ സ്ഥാപിച്ച വിദ്യാലയമാണിത്, സെൻറ് ലൂയിസ് എൽ പി സ്കൂൾ. ഫാദർ വർക്കി കാട്ടറാത്തിൻ്റെ കബരിടമുള്ള വൈക്കം തോട്ടകം ഇടവകയിലെയും ആശ്രമത്തിലെയും പ്രതിനിധികൾ ദേവദാസിൻ്റെ ഛായാചിത്രം അൾത്താരയിലേക്ക് എത്തിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പോസ്റ്റുലേറ്റർ ഫാദർ ജോസഫ് എറമ്പിൽ പ്രാർത്ഥന നയിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദേവദാസ പദവി പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ, പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത്, സത്തനരൂപത മുൻ ബിഷപ്പ് മാർ മാത്യു വാണി കിഴക്കൽ എന്നിവർ സന്ദേശം നൽകി. ഫാദർ കാട്ടറാത്തിനെ ദേവദാസനായി പ്രഖ്യാപിക്കുന്നതിനുള്ള വത്തിക്കാൻ്റെ അനുമതി പത്രം അതിരൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് പൊള്ളയിൽ വായിച്ചു. നാമകരണ നടപടികൾക്കായി രൂപീകരിച്ച അതിരൂപതാതല അന്വേഷണത്തിനുള്ള ബോർഡ് ഓഫ് എൻക്വയറി അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ, എപ്പിസ്കോപ്പൽ ഡെലിഗേറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് പെരേപ്പാടൻ, പോസ്റ്റുലേറ്റർ റവറൻ ഡോക്ടർ ജോസഫ് എറമ്പിൽ, പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് റവറൻ ഡോക്ടർ സാജു പുത്തോടി പുത്തൻപുരയിൽ, ഹിസ്റ്റോറിക്കൽ കമ്മീഷൻ അംഗങ്ങളായ റവറൻ ഡോക്ടർ ആന്റണി പ്ലാക്കൽ, റവറൻ ഡോക്ടർ ബിജോ കൊച്ചടംപിള്ളിൽ, റവറൻ ഡോക്ടർ നോബിൾ മണ്ണാറത്ത്, നോട്ടറി സിസ്റ്റർ ലിജ, വൈസ് നോട്ടറി സിസ്റ്റർ രശ്മി, ട്രാൻസ്ലേറ്റർമാരായ സിസ്റ്റർ ആനി റോസിലൻഡ്, സിസ്റ്റർ സെർജിയൂസ്, കോപ്പിയർ ഫാദർ ജോൺ കൊല്ലക്കോട്ടിൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിൻസെൻഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തുണ്ടത്തിക്കുന്നിൽ, ജനറൽ കൗൺസിലറും സെക്രട്ടറി ജനറലുമായ ഫാദർ അലക്സ് ചാലങ്ങാടി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ സന്യാസ സമൂഹങ്ങളുടെ ജനറാൾമാർ, പ്രൊവിൻഷ്യൽമാർ, വൈദികർ, സമർപ്പിതർ, കാട്ടറാത്ത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു.